ഭാവിൻ അവിടെ കിടത്തു ആയോ വാ ചേച്ചി മിസ്സി മിസ് യു ഇൻ സ്ക്രീൻ ഓക്കെ എല്ലാവർക്കും ഹായ് ഹലോ ഹായ് ഹലോ എത്ര മന്തായി പോകുമെന്ന് സ്റ്റാർട്ട് ചെയ്തു ആ കൊണ്ടുവെക്കോ ടാറ്റാ അതിനടച്ചു അതിന് ഡോറടച്ചു ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഇന്നത്തെ ദിവസം മാവ് ശരിക്കും പറഞ്ഞാല് ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല കുറച്ചു നേരം ഒന്ന് മയങ്ങും പിന്നെ എണീക്കും നമുക്ക് പണിയാ ശരിക്കും വയറ്റിൽ കിടന്നപ്പോ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പുറത്തു വന്നപ്പോഴാണ് ആള് പ്രശ്നം ചേച്ചി വരിക്കൂ താങ്ക് യു അനു ചേച്ചി ആരായി എന്റെ സിസ്റ്റർ ആണ് അനുവിന് ഹായ് പറഞ്ഞു കേട്ടോ ആ അതെ അച്ഛനും അമ്മയും കുഞ്ഞാവയും ഒക്കെ ഒരേ മന്തിലായിരിക്കും ഞാൻ പ്ലാൻഡ് ആണ് പ്ലാൻഡ് പിന്നെ അനു ചേച്ചി സുഖമാണ് സുഖമാണ് നല്ല സുഖം പരമസുഖില്ല ഉറക്കില്ല മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയാന്നുള്ളത് പരമസുഖം ഇപ്പൊ എത്ര മന്തായി വാവയെ എന്താ വിളിക്ക അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് വായി തോന്നുന്നതൊക്കെ അമ്മ വിളിക്കുന്ന ഒരു പേരുണ്ട് തക്കിളിക്കിളി ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഒരു വെറൈറ്റി പേരാണ് തക്കിളിക്കിളി സുഖമായിട്ടിരിക്കുന്നു ഉറക്കമാണ് ഇപ്പൊ ഉറക്കമല്ല ഇപ്പൊ കരയി അപ്പൊ ട്വിൻസ് അല്ലല്ലേ ഫേക്ക് ആണല്ലേ ട്വിൻസ് വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നമ്മള് വിചാരിച്ചാൽ മാത്രം നടക്കില്ലല്ലോ ദൈവം വിചാരിക്കണ്ടേ ഇല്ല ചേച്ചി അനിയത്തിയാണോ ചേച്ചിയാണോ അനിയത്തിയാണ് യുവചേട്ടൻ ഷൂട്ടിലാണ് ഇപ്പൊ കഴിക്കാൻ കൊതിയുള്ള ഫുഡ് ഉണ്ടോ ഓ അങ്ങനെ എനിക്ക് എന്താ ഇപ്പൊ കൊതി മുറുക്ക് അതൊരു മുറുക്ക് സെർലാക്ക് ആ സെർലാക്ക് ഇത് രണ്ടുമാണ് ഇപ്പം ഇഷ്ടമുള്ള അത് ഇവിടെ ഒരു കടയുണ്ട് ആ കടയിലുള്ള ഒരു മുറുക്കുണ്ട് ആ മുറുക്ക് മാത്രമേ ഇപ്പൊ കഴിക്കുള്ളൂ വേറെ മുറുക്കൊന്നും കഴിക്കില്ല ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഡെലിവറിക്ക് മുന്നേയാണോ ചേച്ചി തന്നെയാണ് വീണയായിട്ട് നല്ലത് ഇനിയിപ്പൊ എന്ത് പറയാനാണ് ആ കുട്ടി ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നല്ല രസമായിട്ടുണ്ട് വീണ ക്യാരക്ടർ ഇപ്പൊ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ചേച്ചിയില്ല അത് എനിക്ക് അങ്ങനെ കൂടുതൽ ഇഷ്ടമൊന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വാവ വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുള്ളൂ ഏതാണെങ്കിലും കുഴപ്പമില്ല അമ്മു ചേച്ചി ഇനി എപ്പോഴാ പാലക്കാടിലേക്ക് വരുന്നത് അത് മനസ്സിലായില്ല പാലക്കാട്ടിലേക്ക് ഞാന് വരും എന്തായാലും ഡെലിവറിക്ക് മുന്നേ വരും ചേച്ചിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അനുജേട്ടൻ ബിരിയാണി വാങ്ങി തന്നു ഇല്ല ബിരിയാണി ഒന്നും ഞാൻ കഴിച്ചില്ല കഴിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ലായിരുന്നു ഹായ് മൃദു